ടു മൂവി പ്രാൻ. മലയാളികൾക്കേറെ പ്രിയപ്പെട്ട മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഒരിടം നേടിയെടുത്ത മഞ്ജു വിവാഹത്തോടെ അപ്രതീക്ഷിത ഇടവേളയാണ് സിനിമയിൽ നിന്നും എടുത്തത്. നീണ്ട 14 വർഷക്കാലം പൊതുവേദികളിലൊന്നും വരാതെ കുടുംബിനിയായി കഴിയുകയായിരുന്നു. അപ്പോഴും മലയാളികൾക്കേറെ പ്രിയപ്പെട്ട നടിമാരുടെ കൂട്ടത്തിൽ മഞ്ജുവിന്റെ സ്ഥാനത്തിന് മാറ്റമൊന്നും സംഭവിച്ചിരുന്നില്ല. ശേഷം ഹൗ വേൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് മഞ്ജു നടത്തിയത്. ശേഷം ഇങ്ങോട്ട് മഞ്ജുവിന്റെ വേഷപ്പകർച്ചകൾക്കാണ് മലയാളികൾ സാക്ഷ്യം വഹിച്ചത്. നിരവധി വേഷങ്ങൾ, മേക്ക് ഓവറുകൾ എല്ലാം കണ്ട് അമ്പരന്നിരിക്കുകയാണ് മലയാളികൾ. മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് മഞ്ജു ചുവടുവെച്ചു കഴിഞ്ഞു. പ്രായം 44 ആയെങ്കിലും മഞ്ജുവിനെ കണ്ടാൽ അത്ര പ്രായം പറയില്ല എന്നതാണ് വാസ്തവം. ഇപ്പോഴും യൗവനം നിലനിർത്തി മറ്റുള്ള യുവനടിമാരുടെ കട്ട കേറ്റുപിടിച്ചു നിൽക്കുന്ന മഞ്ജു എല്ലാവർക്കും ഒരു അത്ഭുതമാണ്. ഫിറ്റ്നസിന്റെ കാര്യത്തിലും മഞ്ജു മുന്നിൽ തന്നെയാണ്. സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം. ഇപ്പോഴത്തെ മഞ്ജുവിനെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ആറാട്ടണ്ണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സന്തോഷ് വർക്കി. സിനിമാ രംഗത്ത് താൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന താരമാണ് മഞ്ജു വാര്യർ എന്ന സന്തോഷ് വർക്കി പറയുന്നു. ദിലീപും മഞ്ജു വാര്യരും മാച്ച് അല്ലായിരുന്നു. ദിലീപിന് മഞ്ജുവിന്റെ അത്ര ലെവലില്ല. പ്രായത്തിന്റെ ചാബല്യം സംഭവിച്ചതായിരിക്കാം. ഇപ്പോഴും നന്നായി അഭിനയിക്കുന്നുണ്ട്. പക്ഷേ പഴയതുപോലെ ഹിറ്റാവുന്നില്ല. ഇപ്പോൾ മോഡേണായി. അവർ മാസ് പടങ്ങൾ ചെയ്യുന്നില്ല, ക്ലാസ് പടങ്ങളാണ് ചെയ്യുന്നത്. നല്ല വ്യക്തിയാണ്, ദിലീപിനോട് വൈരാഗ്യമുണ്ടെന്ന് തോന്നുന്നു. അവർ വളരെ വേദനിച്ചു. ഞാൻ അവരെ 4 തവണ നേരിട്ട് കണ്ടു. 4 തവണയും മര്യാദയ്ക്കാണ് എന്നോട് സംസാരിച്ചത്. സ്ട്രോങ് ലേഡിയാണ്. ഒരു കാലം കഴിഞ്ഞാൽ മഞ്ജു എത്ര നാൾ സിനിമയിൽ ഉണ്ടാവുമെന്നറിയില്ല. സിനിമാ ഫീൽഡിൽ നിന്ന് ഔട്ടാവുമ്പോൾ ആരും ഉണ്ടാവില്ല. ബ്രദർ മാത്രമേ ഉള്ളൂ. നല്ല പേഴ്സൺ ആണ്. വേദനിപ്പിച്ചതിന്റെ വൈരാഗ്യമുണ്ട്. എനിക്ക് മഞ്ജു വാര്യരിൽ നിന്ന് പഠിക്കാനുള്ള കാര്യമാണ് പോസിറ്റിവിറ്റി. സന്തോഷ് വർക്കി തന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു. പൊതുവെ താരങ്ങളെക്കുറിച്ചും സിനിമകളെക്കുറിച്ചും തുറന്നടിക്കുന്ന വ്യക്തിയാണ് സന്തോഷ് വർക്കി. അടുത്തിടെ നിത്യാമേനോനെ ശല്യപ്പെടുത്തിയ വ്യക്തി എന്നാരോപിച്ച് സന്തോഷ് വർക്കി മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു. പ്രണയാഭ്യർത്ഥനയുമായി നിരന്തരം ശല്യപ്പെടുത്തിയ ആളാണ് സന്തോഷ് വർക്കി എന്നായിരുന്നു നിത്യാമേനോൻ ആരോപിച്ചത്. നിരന്തരം ഫോൺ ചെയ്ത് ലൊക്കേഷനുകളിൽ വന്നു. ഇയാളെ കൊണ്ട് തന്റെ കുടുംബം പോലും ബുദ്ധിമുട്ടിയെന്നും നിത്യാമേനോൻ തുറന്നടിച്ചു. പിന്നാലെ മറുപടിയായി സന്തോഷ് വർക്കി രംഗത്തെത്തി. താൻ ഇഷ്ടം തുറന്ന് പറയുക മാത്രമാണ് ചെയ്തതെന്നും ശല്യപ്പെടുത്തിയില്ലെന്നും സന്തോഷ് വർക്കി വാദിച്ചു. ഇന്ന് സിനിമകളുടെ റിലീസ് ദിവസം സോഷ്യൽ മീഡിയയിൽ താരം ആവാറ് സന്തോഷ് വർക്കിയാണ്. സിനിമയെക്കുറിച്ചുള്ള തന്റെ സത്യസന്ധമായ അഭിപ്രായം സന്തോഷ് വർക്കി പറയുന്നു. ഇത് പലപ്പോഴും വിമർശിക്കപ്പെടാറുമുണ്ട്. വെള്ളരിപ്പട്ടണമാണ് മഞ്ജുവിന്റെ പുതിയ സിനിമ. കഴിഞ്ഞ ദിവസമാണ് സിനിമ റിലീസ് ചെയ്തത്. സൗബിനാണ് സിനിമയിലെ നായകൻ. രാഷ്ട്രീയ ആക്ഷേപ ഹാസ്യ പശ്ചാത്തലത്തിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. വെള്ളരിപ്പട്ടണത്തിന് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിക്കുന്നത്. ആയിഷ എന്ന സിനിമയ്ക്ക് ശേഷം പുറത്തിറങ്ങുന്ന മഞ്ജുവിന്റെ സിനിമ കൂടിയാണിത്. ആയിഷ വലിയ ഹിറ്റായിരുന്നു. വരാനിരിക്കുന്ന മഞ്ജു വാര്യർ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസ് ഈ നിലയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ മുഖ്യപ്രതിയായ ദിലീപ് രക്ഷപ്പെടുമെന്നും സന്തോഷ് വർക്കി പറഞ്ഞിരുന്നു. ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. ദിലീപിന് അറിയാം സത്യം എന്താണെന്ന്. ആദ്യകാലത്ത് എല്ലാവരും പറയുന്നത് പോലെയാണ് ഞാനും വിശ്വസിച്ചിരുന്നത്. എന്നാൽ പിന്നീട് കുറെ ആളുകൾ ദിലീപിന് പിന്തുണയുമായി വന്നു. ശ്രീലേഖ, IPS തുടങ്ങിയവരൊക്കെ അക്കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആശയക്കുഴപ്പത്തിലാണെന്നും സന്തോഷ് വർക്കി പറയുന്നു.